നമസ്കാരം രാജ്യത്തെ ആദ്യത്തെ കേന്ദ്രീകൃത ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനമായ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി എന്ന സ്ഥാപനത്തിലേക്ക് അഫിലിയേറ്റ് ചെയ്യുന്നതിനായി ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുക തുടർന്ന് കാണുന്ന വിൻഡോയുടെ മുകളിൽ അപ്ലൈ ഫോർ അഫിലിയേഷൻ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ ഹെൽത്ത് ആൻഡ് സപ്പോർട്ടീവ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നും ടെമ്പററി അഫിലിയേഷൻ ഫോർ കോവിഡ് സെൻറ്റേഴ്സ് എന്നും രണ്ട് തരത്തിലുള്ള രജിസ്ട്രേഷൻ വിഭാഗങ്ങൾ കാണാം താൽക്കാലിക കോവിഡ് സെൻ്റർ ഒഴികെയുള്ള എല്ലാ എച്ച് എസ് സികളും ഹെൽത്ത് ആൻഡ് സപ്പോർട്ടീവ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് തുടർന്ന് കാണുന്ന വിൻഡോയിൽ പ്രൈവറ്റ് എച്ച് എസ് സി ഐകളുടെയും ഗവൺമെൻറ് എച്ച് എസ് സി ഐകളുടെയും അഫിലിയേഷൻ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാണാം ഇമേജ് ആപ്ലിക്കേഷൻ ഫോമിൽ ചില വിവരങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ പ്രൈവറ്റ് എച്ച് എസ് സി ഗവൺമെൻറ്റ് എച്ച് സി ഐകളുടെയും അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻ്റുകൾ എന്ന് നോക്കാം ഒന്ന് അഫിലിയേഷൻ ഫീ ഗവൺമെൻറ്റ് സ്ഥാപനങ്ങൾക്ക് അഫിലിയേഷൻസ് ഫീ ഇല്ല മറ്റ് സ്ഥാപനങ്ങളുടെ അഫിലിയേഷൻ ഫീ ബെഡ് സ്ട്രെങ്ത്തിൻ്റെയും ക്ലിനിക്കൽ ലാബോറട്ടറികളുടെയും യൂണിറ്റിനനുസരിച്ച് ആയിരിക്കും താഴെ കാണുന്ന ഫോം പൂരിപ്പിക്കുന്ന അവസരത്തിൽ അഫിലിയേഷൻ ഫീ എത്രയായിരിക്കുമെന്ന് അറിയാൻ കഴിയും അഫിലിയേഷൻ ഫീ അടച്ചതിനു ശേഷം രസീതിൻ്റെ സ്കാൻഡ് കോപ്പിയോ ഫോട്ടോ കോപ്പിയോ സ്ക്രീൻഷോട്ടോ എന്നിവയിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഫോമിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഡി ഡി ആണ് എടുക്കുന്നതെങ്കിൽ കൊറിയർ മുഖേനയോ പോസ്റ്റ് മുഖേനയോ തിരുവനന്തപുരത്തെ ഇമേജിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് അയക്കണം അപ്ലിക്കേഷൻ ഫീ അടയ്ക്കുന്നത് സംബന്ധിച്ച ബാങ്ക് വിവരങ്ങൾ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഇമേജ് സർവീസസ് ഇമേജ് സേവനങ്ങളുടെ ഉപാധികളും നിബന്ധനകളും താഴെ കാണുന്ന ഡൗൺലോഡ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇമേജ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രൈവറ്റ് എച്ച് സി ഐ എന്ന ലിങ്കിലോ ഇമേജ് ടേംസ് ആൻഡ് കണ്ടീഷൻ ഗവൺമെൻറ്റ് എച്ച് സി ഇ എന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിലെ വ്യവസ്ഥകൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അംഗീകരിക്കുന്നുവെങ്കിൽ സ്ഥാപന അധികാരിയുടെ ഒപ്പും ഓഫീസിലും പതിപ്പിക്കണം ഇത് ആപ്ലിക്കേഷൻ ഫോമിൽ അപ്ലോഡ് ചെയ്യേണ്ടുന്നതാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആശുപത്രികൾക്കും ക്ലിനിക്കുകൾക്കും ഡോക്ടറുടെ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്ത രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ഡെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഡോക്ടറുടെ കേരള ഡെൻ്റൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ലാബുകൾക്കാണെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായുണ്ട് ആശുപത്രികൾക്കും ക്ലിനിക്കുകൾക്കും ഡോക്ടറുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് സ്ഥാപനത്തിൻ്റെ സഗ്രിഗേഷൻ ഇൻചാർജ് ഇമേജിന് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് നൽകണം അതിന് താഴെ കാണുന്ന ഡൗൺലോഡ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഡോക്ടർ ഇൻ ചാർജ് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഇൻ ചാർജ് എന്നീ ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആശുപത്രികൾക്കും ക്ലിനിക്കിനും ഡോക്ടറുടെയും സഗ്രിഗേഷൻ ഇൻചാർജിൻ്റെയും ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ആവശ്യമായുണ്ട് ഡൗൺലോഡ് ചെയ്തെടുത്തതിനു ശേഷം ഓഫീസിലും ഒപ്പും രേഖപ്പെടുത്തി അപ്ലോഡ് ചെയ്യേണ്ടതാണ് ലാബുകൾക്ക് പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ മാത്രം ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് മതിയാകും ഫോട്ടോ ഐ കാർഡ് സഗ്രിഗേഷൻ ഇൻചാർജിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ആധാർ പാൻ കാർഡ് എലക്ഷൻ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങി ഏതൊരു ഐഡി കാർഡും ഉപയോഗിക്കാം പി സി പി ലൈസൻസ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ലൈസൻസ് സ്ഥാപനത്തിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതിനോടകം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം പി സി ബി ലൈസൻസ് അപ്ലോഡ് ചെയ്താൽ മതിയാകും എൽ എസ് ടി ഡി ലൈസൻസ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ഇതിനോടകം സ്ഥാപനത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം എൽ എസ് ടി ഡി ലൈസൻസ് അപ്ലോഡ് ചെയ്താൽ മതിയാകും ഇനി ഗവൺമെൻറ്റ് എച്ച് സികൾക്ക് ഗവൺമെൻറ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചില അപ്ലോഡ് ചെയ്യേണ്ടുന്ന വിവരങ്ങൾ ഒന്ന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഇമേജ് സർവീസസ് ഇമേജ് സേവനങ്ങളുടെ ഉപാധികളും നിബന്ധനകളും താഴെ കാണുന്ന ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്ത് ഇമേജ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഗവൺമെൻറ്റ് എച്ച് സി ഇ എന്ന ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്യാം വ്യവസ്ഥകൾ അംഗീകരിക്കുന്നുവെങ്കിൽ അധികാരിയുടെ ഒപ്പും ഓഫീസിലും പതിപ്പിച്ച് അപ്ലോഡ് ചെയ്യേണ്ടതാണ് രണ്ട് പ്രൂഫ് ഓഫ് സാങ്ഷൻഡ് ബെഡ് സ്ട്രെങ്ത് ഫെസിലിറ്റീസ് ആശുപത്രിയുടെ ബെഡ് സ്ട്രെങ്തുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഔദ്യോഗിക ഉത്തരവ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് മൂന്ന് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഫോം സഗ്രഗേഷൻ ഇൻ ചാർജ് ഇമേജ് വെബ്സൈറ്റിൽ താഴെ ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്ത് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഡോക്ടർ ഇൻ ചാർജ് ഓഫ് ദ എച്ച് സി ഇ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് സഗ്രഗേഷൻ ഇൻ ചാർജ് ഓഫ് എച്ച് സി ഇ എന്നീ ഫോമുകൾ ഡൗൺലോഡ് ചെയ്ത് ഒപ്പും ഓഫീസിലും പതിപ്പിച്ച് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇത് ഡോക്ടറും പാരാമെഡിക്കൽ സ്റ്റാഫും ഇങ്ങനെ അപ്ലോഡ് ചെയ്യണം ഫോം പൂരിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഫോം പൂരിപ്പിക്കുമ്പോൾ ആദ്യമായി നെയിം ഓഫ് എച്ച് സി ഇ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് രേഖപ്പെടുത്തുക നെയിം ഓഫ് ദ ഓണർ ഉടമസ്ഥൻ്റെ പേര് ആപ്ലിക്കൻ്റ് ഡെസിഗ്നേഷൻ അപേക്ഷകൻ ഉടമസ്ഥനാണെങ്കിൽ ഓണർ എന്നോ ജീവനക്കാരനാണെങ്കിൽ തസ്തികയോ രേഖപ്പെടുത്തുക സെലക്ട് കാറ്റഗറി ഓഫ് എച്ച് സി ഐ അവിടെ നമുക്ക് പല തരത്തിലുള്ള കാറ്റഗറി കാണാൻ വേണ്ടി കഴിയും ഹോസ്പിറ്റൽസ് മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റൽ ആയുഷ് ഹെൽത്ത് കെയർ ക്ലിനിക്സ് മോഡേൺ മെഡിസിൻ ഹെൽത്ത് കെയർ ക്ലിനിക്സ് ആയുഷ് ഡിസ്പെൻസറീസ് ഡെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്ലിനിക്കൽ ലാബോറട്ടറീസ് റിസർച്ച് ലാബോറട്ടറീസ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഡയാലിസിസ് സെൻ്റർ സപ്പോർട്ടീവ് കെയർ ആക്ടിവിറ്റീസ് വെറ്റിനറി തുടങ്ങിയ പല തരത്തിലുള്ള കാറ്റഗറി നമുക്കതിൽ കാണാൻ വേണ്ടി കഴിയും ഓരോ കാറ്റഗറിക്കും അതിൻ്റേതായിട്ടുള്ള ടൈപ്പും നമുക്ക് അതിന് താഴെയുള്ള ബട്ടണിൽ കാണാൻ വേണ്ടി കഴിയും നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഏത് കാറ്റഗറിയാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഉദാഹരണത്തിനായി ഹോസ്പിറ്റൽസ് മോഡേൺ മെഡിസിൻ എന്ന വിഭാഗം തിരഞ്ഞെടുക്കുന്നു സെലക്ട് ടൈപ്പ് ഓഫ് എച്ച് സി എ അതിൽ പല തരത്തിലുള്ള ടൈപ്പ് ഉണ്ട് പ്രധാനമായും ഗവൺമെൻറ് ഇ എസ് ഐ പ്രൈവറ്റ് ലക്ഷദ്വീപ് തുടങ്ങിയ പല ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഏത് വിഭാഗത്തിലാണോ നമ്മുടെ സ്ഥാപനം എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഉദാഹരണത്തിനായി പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന വിഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു നമ്പർ ഓഫ് ബെഡ്സ് നമ്പർ ഓഫ് പേഷ്യൻറ്റ് ബെഡ് ഇൻ വാർഡ് രേഖപ്പെടുത്തുക നമ്പർ ഓഫ് പേഷ്യൻറ്റ് ബെഡ്സ് ഇൻ റൂംസ് നമ്പർ ഓഫ് പേഷ്യൻസ് ബെഡ്സ് ഇൻ ഐസി യു നമ്പർ ഓഫ് പേഷ്യൻസ് ബെഡ്സ് ഇൻ ലേബർ റൂം നമ്പർ ഓഫ് പേഷ്യൻ്റ് ടേബിൾസ് ഇൻ ഓ ടി നമ്പർ ഓഫ് പേഷ്യൻറ്റ് ടേബിൾസ് ഇൻ പ്രൊസീജിയർ റൂംസ് നമ്പർ ഓഫ് പേഷ്യൻറ്റ് ബെഡ്സ് ഇൻ എമർജൻസി യൂണിറ്റ് കോളം ഫില്ല് ചെയ്യുന്ന അവസരത്തിൽ തന്നെ ടോട്ടൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അതിനനുസരിച്ച് തൊട്ട് താഴെ കാണുന്ന അഫിലേഷൻ ഫീസ് ടു ബി പെയ്ഡ് എത്രയാണോ ആ തുകയാണ് അഫിലേഷൻ ഫീ ആയി ഇമേജിന് നൽകേണ്ടത് നമ്പർ ഓഫ് ക്ലിനിക്കൽ ലാബോറട്ടറീസ് അതിൽ ബയോകെമിസ്ട്രി ഹെമറ്റോളജി മൈക്രോബയോളജി സെറോളജി ഇമ്മ്യൂണോളജി എൻഡോക്രിനോളജി പാത്തോളജി തുടങ്ങിയ ക്ലിനിക്കൽ ലാബോറട്ടറീസിൻ്റെ വിവരങ്ങളുമുണ്ട് ക്ലിനിക്കൽ ലാബോറട്ടറിയുടെ യൂണിറ്റിനനുസരിച്ച് വീണ്ടും അഫിലിയേഷൻ ഫീസ് വ്യത്യാസപ്പെടും തുടർന്ന് അഡ്രസ് ഫോർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബിൽഡിംഗ് നമ്പർ ലൈസൻസ് നമ്പർ ലാൻഡ്മാർക്ക് പ്ലേസ് പോസ്റ്റ് ഡിസ്ട്രിക്റ്റ് താലൂക്ക് തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളാണ് അഡ്രസ്സുമായി ബന്ധപ്പെടുന്ന അടിസ്ഥാന വിവരങ്ങളാണ് ഇവിടെ നൽകാനുള്ളത് അതോടൊപ്പം നെയിം ഓഫ് ദ മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ പഞ്ചായത്ത് സ്റ്റേറ്റ് കൺട്രി പോസ്റ്റൽ കോഡ് ലാൻഡ് ഫോൺ മൊബൈൽ മൊബൈൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എസ് എം എസ് ഒ അല്ലെങ്കിൽ ഒ ടി പി ഒ വരുന്ന മൊബൈൽ നമ്പറാണ് നൽകാനുള്ളത് ഇമെയിലും കൃത്യമായി രേഖപ്പെടുത്തണം തുടർന്നുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഇതേ മൊബൈൽ നമ്പറിലും ഇമെയിലും ഉപയോഗിച്ചായിരിക്കും ഇനി കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് മുകളിൽ സൂചിപ്പിച്ചത് പ്രകാരം തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സുമെങ്കിൽ സെയിം എസ് എബോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അല്ല എങ്കിൽ വീണ്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ബിൽഡിംഗ് നമ്പർ ലാൻഡ് മാർക്ക് പ്ലേസ് പോസ്റ്റ് ഡിസ്ട്രിക്ട് താലൂക്ക് സ്റ്റേറ്റ് കൺട്രി പോസ്റ്റൽ കോഡ് ലാൻഡ് ഫോൺ മൊബൈൽ ഇമെയിൽ എന്നിവ രേഖപ്പെടുത്തുക അതർ ഡീറ്റെയിൽസ് കോൺടാക്ട് പേഴ്സൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആരെയാണോ ഇമേജ് പിന്നീടുള്ള അവസരങ്ങളിൽ വിവരങ്ങൾ കൈമാറാനുള്ളത് അദ്ദേഹത്തിൻ്റെ പേര് രേഖപ്പെടുത്തുക അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ നെയിം ഓഫ് സഗ്രഗേഷൻ ഇൻചാർജ് സ്ഥാപനത്തിൻ്റെ സഗ്രഗേഷൻ ഇൻചാർജിൻ്റെ പേര് പ്രൊഫഷണൽ ഡെ ഡെസിഗ്നേഷൻ ആൻഡ് രജിസ്ട്രേഷൻ നമ്പർ ഓഫ് സെഗ്രിഗേഷൻ ഇൻചാർജ് മൊബൈൽ നമ്പർ ഓഫ് സെഗ്രഗേഷൻ ഇൻചാർജ് ഹാവ് യു ആൾറെഡി സ്റ്റാർട്ടഡ് നമ്മുടെ സ്ഥാപനം ഇതിനോടകം തുടങ്ങിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം ഉണ്ട് എങ്കിൽ എസ് എന്നും ഇല്ല എങ്കിൽ നോ എന്നും രേഖപ്പെടുത്തുക പ്രൊ പ്രൊപ്പോസ്ഡ് ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ഓഫ് എച്ച് സി നിലവിൽ നമ്മുടെ സ്ഥാപനം ആരംഭിച്ചു കഴിഞ്ഞിട്ടില്ല എങ്കിൽ എന്നാണോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ് ആണ് ഇവിടെ നൽകാനുള്ളത് വെദർ ദ ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റഡ് സ്ഥാപനത്തിൻ്റെ പണി പൂർത്തിയായോ എന്നതാണ് ചോദ്യം രേഖപ്പെടുത്തുക ഇഫ് ദ പ്രൊവിഷൻ ഓഫ് സേഫ് ആൻഡ് സെക്യൂർ സ്റ്റോറേജ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് വിത്ത് ദ ഇ സി വെയി ക്ലാസസ് ഇൻ ദ എച്ച് സി ഇ വാഹനത്തിന് സുഗമമായി നമ്മുടെ സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ഇവിടെ രേഖപ്പെടുത്താനുള്ളത് ഡു യു ഹാവ് എൻ ഐ എം എ മെമ്പർഷിപ്പ് ക്ലിനിക്കിനോ ലാബിനോ ആശുപത്രിക്കോ ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഡോക്ടറിന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നതാണ് ചോദ്യം റിക്വസ്റ്റർ നെയിം ഇല്ല എങ്കിൽ ഡോക്ടറുടെ പേര് ഡോക്ടറുടെ ഇമെയിൽ ഡോക്ടറുടെ മൊബൈൽ ഉണ്ട് എങ്കിൽ അദ്ദേഹം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഏത് ബ്രാഞ്ചിലാണ് അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് നമ്പർ തുടങ്ങിയവ രേഖപ്പെടുത്തുക മുകളിൽ ഫോം പൂരിപ്പിക്കുമ്പോൾ തന്നെ എത്ര രൂപയാണ് അഫിലിയേഷൻ ഫീ ആയി ഇമേജിന് നൽകേണ്ടത് എന്ന് നമുക്ക് അറിയാൻ കഴിയും ആ അഫിലിയേഷൻ ഫീ അടച്ചതിനു ശേഷം അതിൻ്റെ ഡി ഡി യു ടി ആർ അല്ലെങ്കിൽ ബാങ്ക് റഫറൻസ് നമ്പറാണ് ഇവിടെ നൽകാനുള്ളത് ബാങ്ക് ട്രാൻസ്ഫർ ഡേറ്റ് എത്ര രൂപയാണോ ഇമേജിനായി അഫിലിയേഷൻ ഫീസ് അടച്ചിട്ടുള്ളത് ആ എമൗണ്ട് നെയിം ഓഫ് ദ ബാങ്ക് പ്ലേസ് ഓഫ് ദ ബാങ്ക് ഇനി നാം ആദ്യം സൂചിപ്പിച്ചതുപോലെ നിരവധി വിവരങ്ങൾ അപ്ലിയേഷൻ ഫോമിനോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടുന്നത് ഇനി കാണുന്ന അറ്റാച്ച്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇനി കാണുന്ന കോളം പൂരിപ്പിക്കുമ്പോഴാണ് പ്രൂഫ് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ് വിത്ത് യു ടി ആർ ഓർ റെഫറൻസ് നമ്പർ അപ്ലിയേഷൻ ഫീ അടച്ച രസീതിൻ്റെ ഏതെങ്കിലും സ്ക്രീൻഷോട്ടോ കോപ്പിയോ സ്കാൻഡ് കോപ്പിയോ ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ളത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് സഗ്രിഗേഷൻ ഇൻചാർജ് സ്ഥാപനത്തിൻ്റെ സെഗ്രിഗേഷൻ ഇൻചാർജിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഫ്രം സെഗ്രിഗേഷൻ ഇൻചാർജ് ലെറ്റർ സെഗ്രിഗേഷൻ സ്ഥാപനത്തിൻ്റെ സെഗ്രിഗേഷൻ ഇൻചാർജിൻ്റെ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ഫോട്ടോ ഐ കാർഡ് ഓഫ് സെഗ്രിഗേഷൻ ഇൻചാർജ് സെഗ്രിഗേഷൻ ഇൻചാർജിൻ്റെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം സൈൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇമേജ് സേവനങ്ങളുടെ ഉപാധികളും വ്യവസ്ഥകളും അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ളത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി അണ്ടർ ടേക്കിംഗ് ലെറ്റർ ഓഫ് ഡോക്ടർ ഇൻ ചാർജ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ഡോക്ടറുടെ ലെറ്റർ ഓഫ് അണ്ടർടേയ്ക്കിംഗ് ആണ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡോക്ടർ ഇൻ ചാർജ് ഡോക്ടറുടെ ഹോസ്പിറ്റൽസും ക്ലിനിക്സിനുമാണ് ഡോക്ടറുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ലെറ്റർ ഓഫ് പേയ്മെൻറ്റ് എഗ്രിമെൻറ്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷന് മാത്രമാണ് പേയ്മെൻറ്റ് എഗ്രിമെൻറ്റുമായി കൊടുക്കാനുള്ളത് അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ രണ്ട് എംപിക്ക് താഴെയും പി ഡി എഫ് ഫോർമാറ്റിലും ആകുന്നതാണ് നല്ലത് പി ഡി എഫ് ഫോർമാറ്റ് സേവ് ചെയ്യുമ്പോൾ പരമാവധി അക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എല്ലാം വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രി ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സബ്മിറ്റ് ചെയ്യുക ഇമേജിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന അവസരത്തിൽ തന്നെ നമുക്ക് ടോക്കൺ നമ്പർ ലഭിക്കും അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് വീണ്ടും ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇമേജ് ഐ എം എ ഡോട്ട് ഒ ആർ ജെ എന്ന സൈറ്റിൽ പോവുക അതിൽ റിക്വസ്റ്റ് സ്റ്റാറ്റസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റിക്വസ്റ്റിംഗ് ഇമെയിലും സപ്പോർട്ട് ടോക്കണും കൊടുക്കുമ്പോൾ തന്നെ നിലവിൽ നമ്മുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും കേരളത്തിൻ്റെ അഭിമാനമായ ഇമേജ് എന്ന സ്ഥാപനത്തിലേക്ക് അപ്ലേറ്റ് ചെയ്തതിന് നന്ദി